നമസ്കാരം. മെട്രോയുടെ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മൊറട്ടോറിയം, അതായത് ബാങ്ക് ലോണുകൾക്ക് 3 മാസക്കാലത്തേക്ക് തിരിച്ച് അടയ്ക്കേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനം, ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ ഇതിനകത്ത് വലിയ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ബാങ്കിങ്ങിലെ വിദഗ്ധരായ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ഈ മൊറട്ടോറിയം എന്നുള്ളതാണ്. 3 മാസക്കാലത്തേക്ക് താൽക്കാലികമായി നമ്മൾ എടുത്ത ലോണിൻ്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സാവകാശം ബാങ്കുകൾ നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ 3 മാസക്കാലത്തെ തുക പൂർണ്ണമായും ഒഴിവാക്കുകയാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന സംശയം. അത് ഒരിക്കലും അല്ല എന്നുള്ളതാണ് ബാങ്കുകൾ തന്നെ പറയുന്നത്. ബാങ്കുകൾ തങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്, കഴിവതും ഇത്തരത്തിലുള്ള മൊറട്ടോറിയം എടുക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് മറ്റ് ന്യായങ്ങൾ അവർക്ക് പറയാനുണ്ട്. 3 മാസക്കാലത്തേക്കിന് ബാങ്കിലെ പണം അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ ആ പണം മുതലിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസക്കാലം 10,000 രൂപ വെച്ചാണ് നിങ്ങൾ അടയ്ക്കേണ്ട തുക എന്ന് കൂട്ടിക്കൊള്ളുക. 10,000 രൂപ ഒരു മാസം മുതലും പലിശയും ചേർത്ത് തവണകൾ അടയ്ക്കണം. അങ്ങനെയെങ്കിൽ ഈ 3 മാസക്കാലത്തെ 30,000 രൂപ എടുത്ത മുതലിനോട് ചേർക്കും. അപ്പോൾ ഏകദേശം 10,00,000 രൂപയാണ് എടുത്തത് എങ്കിൽ മുതലിൽ 10,00,000 ഈ പറയുന്ന 3 മാസത്തെ 30,000 രൂപ, 10,30,000 രൂപ ചേർത്തായിരിക്കും നിങ്ങൾ പിന്നീട് അടയ്ക്കേണ്ടി വരിക. അതിൻ്റെ പലിശയും നിങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ ഈ 3 മാസക്കാലത്തേക്ക് മൊറട്ടോറിയം എന്തിനാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ കാലയളവിൽ തങ്ങളുടെ കയ്യിൽ പണം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അതിനൊരു താൽക്കാലികമായ പരിഹാരം മാത്രമാണ്. ഗവൺമെൻറ് ജോലിക്കാർ, സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ, ശമ്പളം കിട്ടുന്നവർ, അല്ലെങ്കിൽ സ്ഥിരമായി വരുമാനം ഉള്ളവർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്നും ഈ പറയുന്ന ലോണിലേക്ക് പലിശ മുതലും പോകുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ളവർക്ക് ഇത് ലാഭകരമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വലിയ ബിസിനസ്സുകാരും ഇതിനെ ഈ മൊറട്ടോറിയത്തിലേക്ക് താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് ബാങ്കുകാർ പറയുന്നത്. കാരണം അതൊരു വലിയൊരു ഭാരിച്ച ഒരു തുക വീണ്ടും അവരുടെ ഈ എടുത്ത ലോണിലേക്ക് വീണ്ടും ആഡ് ചെയ്യാണ് ഉണ്ടാവുന്നത്. അതിലും നല്ലത് നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് ബാങ്കിൽ ഉള്ളവർ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ പല ആൾക്കാർക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്ത അവസ്ഥയാണ്. 3 മാസക്കാലത്തേക്കിന് ലോൺ അടയ്ക്കേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവവും ആശ്വാസവുമാണ്. എന്നാൽ ഈ ആശ്വാസം കിട്ടേണ്ടത് സ്ഥിരമായ വരുമാനം, ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വരുമാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ബാങ്കിൽ നിന്നും നിരന്തരം ഫോൺ കോൾ ഉണ്ടാകാം. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പണം അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രമേ ഈ മൊറട്ടോറിയം എന്ന് പറയുന്ന സ്കീമിലേക്ക് ഉൾക്കൊള്ളാവൂ എന്നുള്ളതാണ് ബാങ്കുകാർ പോലും വ്യക്തമാക്കുന്നത്. ബാങ്കുകാരെ സംബന്ധിച്ച് അവർക്ക് മൊറട്ടോറിയം നൽകാം, ആവശ്യപ്പെട്ടാൽ നൽകും. പക്ഷേങ്കിൽ അതിൻ്റെ ബാധ്യത പിന്നീട് നമ്മൾ തന്നെയാണ് ഏൽക്കേണ്ടി വരിക എന്നുള്ളതാണ് ബാങ്കുകാർ തന്നെ പറയുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മൊറട്ടോറിയം ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, സ്ഥിര വരുമാനമുള്ളവർക്ക്, ശമ്പളത്തിൽ നിന്നും ലോണിലേക്ക് കട്ട് ചെയ്യുന്നവർക്ക് ഒന്നും ഇത്, അല്ലെങ്കിൽ NRIക്കാർക്ക്, പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് സ്ഥിരമായി ഈ ശമ്പളം കിട്ടി ആ തുക ലോണിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടും നല്ല കാര്യമല്ല. കാരണം എങ്ങനെയും പെട്ടെന്ന് തന്നെ ലോൺ തീർക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ താല്പര്യം. കാരണം ലോണിൻ്റെ പലിശ ഉൾപ്പെടെ വലിയ ബാധ്യത ഉണ്ടാവും. ഇപ്പോൾ 20,00,000 രൂപ അല്ലെങ്കിൽ 30,00,000 രൂപ അടുത്ത് വീട് വയ്ക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ബിൽഡിംഗ് പണിതിട്ടുണ്ട്, ഇവരൊക്കെ സംബന്ധിച്ച് ഓരോ മാസവും ഈ മുതലിൻ്റെ 2.5 വരെ പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ മുതലിൻ്റെ കൂടെ ഈ പലിശ കൂടെ ചേർക്കുന്നു. ചില ബാങ്കുകൾ ആ പലിശയ്ക്ക് 2% അല്ലെങ്കിൽ 3% വരെ പിഴപ്പലിശയും ഈടാക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പോൾ 9% പലിശയ്ക്ക് നമ്മൾ ഒരു ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 2% കൂടെ ഈ പറയുന്ന മൊറട്ടോറിയം കാലയളവിലെ അടയ്ക്കാത്ത തുകയ്ക്കൂടി ആഡ് ചെയ്യും. ചുരുക്കത്തിൽ മുതലിനേക്കാളിലും വീണ്ടും ഈ മുതലിൽ എടുത്ത തുക കൂടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മൊറട്ടോറിയം സംബന്ധിച്ച് നിങ്ങൾ ആശ്വാസപ്പെടുന്നതിന് മുൻപായി ഒന്നുകൂടി ചിന്തിക്കണം. അതാത് ബാങ്കുകളിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ മൊറട്ടോറിയത്തിലേക്ക് നിങ്ങൾ ചെന്നപ്പെടാവൂ എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഉപദേശക സമിതി, പ്രത്യേകിച്ച് ലീഡ് ബാങ്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു സുപ്രധാന കാര്യം.